എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് പെൺകുട്ടികളുടെ കുറച്ച് സീക്രട്സ്, അത് എത്ര ആൺപിള്ളേർക്ക് അറിയുന്ന സീക്രട്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഇനി പെൺപിള്ളേർക്ക് അറിയാത്ത സീക്രട്സ് എന്തെങ്കിലും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ ചെറിയ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറയുന്നത് ലോകത്ത് എത്ര വലിയ ബുദ്ധിയായിട്ടുള്ള ഒരാളാണെങ്കിലും പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. സയൻസ് പരമായിട്ടും എല്ലാ ബുദ്ധി രാക്ഷസന്മാരും സമ്മതിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പെൺകുട്ടികളെ 100% അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. പെൺകുട്ടികൾക്ക് കളേഴ്സ് ഒരുപാട്, ബോയ്സിനെ വെച്ച് 20% ഓഫ് കളേഴ്സ് വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അതായത് ബോയ്സിനിപ്പോൾ പച്ച, നീല, ചുവപ്പ് എന്നുള്ളൊരു കുറച്ച് ബേസിക് കളേഴ്സ് മാത്രമേ നമ്മുടെ മൈൻഡിൽ വരുള്ളൂ. പക്ഷേ പെൺകുട്ടികൾക്ക് ഇപ്പോൾ വൈറ്റ് തന്നെയാണെങ്കിൽ ഒരു 5-6 തരം വൈറ്റ് ആണ്. നമുക്ക് വൈറ്റ് പറഞ്ഞാൽ വൈറ്റ് ഒറ്റ വൈറ്റേ ഉള്ളൂ, പക്ഷേ അതിൽ തന്നെ ഓഫ് വൈറ്റ്, ലൈറ്റ് വൈറ്റ് അങ്ങനെ പറഞ്ഞ് പല ഷെയ്ഡ് വൈറ്റ് പെൺകുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പല കളറിലും അവർക്ക് ബോയ്സിനെ വെച്ചിട്ട് കൂടുതൽ കളേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ സീക്രട്ട്. രണ്ടാമത്തെ സീക്രട്ട്സ്, അവർക്ക് ആൽക്കഹോൾസ്, അതായത് മദ്യം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ കാട്ടി കുറച്ച് കുടിച്ചാൽ തന്നെ അവർക്ക് ഫിറ്റ് ആകുന്നത്. കാരണം അവർക്ക് ഫിസിക്കൽ റെസിസ്റ്റൻസ് ആൽക്കഹോളിനെ വെച്ചിട്ട് ഭയങ്കര കുറവായതുകൊണ്ടാണ് അവർക്കത് പെട്ടെന്ന്, അതായത് ആണുങ്ങൾ 2 പാക്ക് അടിക്കുന്ന അവിടെ പെൺകുട്ടികൾ 1 പാക്ക് അടിച്ചാൽ സ്വാഭാവികമായിട്ട് ഫ്ലാറ്റ് ആവുന്നുള്ളത്. പിന്നെ ഭൂരിഭാഗം എല്ലാ പെൺപിള്ളേരും ഡെയിലി ലിപ്സ്റ്റിക് ഇടുന്ന കാറ്റഗറി ഉള്ളത്, അതായത് ഒരു വർഷത്തിൽ സൺഡേയും ഹോളിഡേയ്സൊക്കെ ഒഴിവാക്കി ചില ഒരു സൺഡേയും ഹോളിഡേയ്സൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഒരു ആവറേജ് ഒരു 260 ദിവസം നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു വർഷം ആ പെൺകുട്ടി 500 ഗ്രാം ഇല്ലെങ്കിൽ 1/2 കിലോ ലിപ്സ്റ്റിക്ക് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട്, ഇല്ലെങ്കിൽ ഒരു സീക്രട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതേമാതിരി പെൺകുട്ടികൾക്ക് സ്മെല്ല് സെൻസ് ചെയ്യാൻ ആൺപിള്ളേരെ കാട്ടി കൂടുതൽ ചെറിയ സ്മെല്ലൊക്കെ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പല പെർഫ്യൂം, നമുക്കൊക്കെ ചിലപ്പോൾ 5-6 പെർഫ്യൂമിൻ്റെ മണം മാത്രമേ മൈൻഡിൽ നിൽക്കുകയുള്ളൂ, അത് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, എല്ലാം ഒരുപോലെയാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ ഓരോ കാറ്റഗറി ഓഫ് സ്മെൽസും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു പോയിൻ്റ്. പിന്നെ വേറൊരു പോയിൻ്റ്, പെൺകുട്ടികൾക്ക് സ്റ്റൈലാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് ഭയങ്കര അൺകംഫർട്ട് ആയിരിക്കും, അതായത് ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും. പക്ഷേ എത്ര കഷ്ടം സഹിച്ചാലും പുറത്ത് അവർക്കത് ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എത്ര കഷ്ടം സഹിച്ചാലും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ആ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു മാത്രമേ ഉള്ളൂ. അതായത് അവർ കംഫർട്ടിനെ കാട്ടിയിട്ട് സ്റ്റൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൺപിള്ളേരാണെങ്കിൽ ചുമ്മാ ഒരു ടീ ഷർട്ട് കാര്യങ്ങളോടും, നമുക്ക് ടൈറ്റോ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടില്ല. എന്താ പറയുക, നമ്മൾ കംഫർട്ട് മാത്രം നോക്കുള്ളൂ. പക്ഷേ പെൺകുട്ടികൾ കംഫർട്ടിനെ കാട്ടിയിട്ട് സ്റ്റൈലാണ് നോക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതേമാതിരി നമ്മൾ ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ്, പെൺകുട്ടികളുടെ അടുത്ത് കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കുറേ പേര് ഭംഗി വെക്കാറുണ്ട്. പക്ഷേ ആൺപിള്ളേർ കല്യാണം കഴിയുന്ന സമയത്ത് ഭയങ്കര തടിയും ഇല്ലെങ്കിൽ ഭംഗി കുറവൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ, പെൺകുട്ടികൾ ബൈ ജീനിൽ തന്നെ, അവർ വേണം വെച്ചിട്ട് ചെയ്യുന്നതല്ല, അവർ മൊത്തത്തിൽ അവരുടെ ജീനിൽ തന്നെ ഉള്ളത് ആൺകുട്ടികൾ പ്രൊട്ടക്ഷൻ, അതായത് നമ്മളിൽ നിന്ന് പെൺകുട്ടി ആഗ്രഹിക്കുന്നത് പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽത്തിയെ വേണമെന്ന്, നമുക്ക് നല്ല തടിയും, അതുകൊണ്ട് നിറയെ ഭക്ഷണങ്ങളും ആഹാരങ്ങളൊക്കെ തന്ന് നമ്മളെ ഭയങ്കര ഹെൽത്തി ആക്കിയിട്ട് അവർ വയ്ക്കും. അതായത് അവർക്ക് പ്രൊട്ടക്ഷൻ ആണ് മെയിനായിട്ട് ആവശ്യം എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ തന്നെ അറിയാണ്ട് നമുക്കത് ചെയ്തു. അതുകൊണ്ടാണ് കല്യാണം കഴിയുമ്പോൾ ആൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് തടിക്കണതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അതിൽ വേറൊരു പോയിൻറ്റും കൂടി അവർക്ക് പറയാറുണ്ട്, എൻ്റെ ചെക്കനെ വേറെ ആരും നോക്കാൻ പാടില്ല എന്നുള്ളൊരു ചെറിയൊരു പൊസസീവ് ന്യൂസും ഇതിൻ്റെ ഭാഗമുള്ളത് കൊണ്ടാണ് കല്യാണം കഴിയുമ്പോൾ പല ആൺകുട്ടികളും ഭംഗി കുറവായിട്ട് വരാനുള്ളതിൻ്റെ മെയിൻ റീസൺ പെൺകുട്ടികൾ അറിയാണ്ട് തന്നെ ചെയ്യുന്നത്. അതായത് മനുഷ്യത്താഴിൽ മറ്റേ ശോഭന അറിയാണ്ട് തന്നെ നഗലിനെ വാച്ച് ചെയ്യുന്ന പോലെ തന്നെ അവർ തന്നെ അറിയാണ്ട് അവർ നമ്മളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫാക്ടറാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻസ്, അതായത് പെൺകുട്ടികൾക്ക് ആൺപിള്ളേരെ കാട്ടി കൂടുതലായിട്ട് ഫേസ് എക്സ്പ്രഷൻസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നുണ പറയുകയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഫേസ് വെച്ചിട്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് പരമാവധി നുണ പറയണമെന്നുണ്ടെങ്കിൽ ഫോം വിളിച്ച് നുണ പറയുക, നേരിട്ടൊക്കെ നുണ പറയുകയാണെങ്കിൽ അവർക്കത് 100% അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്തൊരു പോയിൻ്റ്, അവർക്ക് മേക്കപ്പ് ഇട്ടാലും അവർ ഇട്ടില്ല എന്ന് പറയും. കൂടുതൽ നുണ പറയണതും പെൺപിള്ളേർ തന്നെയാണ്, അവർ തുറന്ന് സമ്മതിക്കില്ല. അതായത് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടാണ് ഇത്ര ഭംഗി എന്നുള്ളതെന്ന് അവർ സമ്മതിക്കില്ല. ഇതൊക്കെ എൻ്റെ നാച്ചുറലായിട്ട് വരുന്ന ഒരു ബ്യൂട്ടിയാണ്, കാര്യങ്ങളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളാണ് അവരുടെ. പിന്നെ അത് അടുത്തൊരു സീക്രട്ട്, അവർക്ക് പെൺകുട്ടികൾക്കാണ് ഏറ്റവും ഏജ്, അത് ജീവിതം ഇല്ലെങ്കിൽ ലൈഫ് ഏജ് കൂടുതൽ. അതായത്
ആൺകുട്ടികളെ ജീവിക്കാനേക്കാടി കൂടുതൽ പെൺകുട്ടികൾ ജീവിക്കും എന്നുള്ളതാണ് സയൻസ്പരമായിട്ടുള്ള പ്രൂവ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൺപിള്ളേർ റിസ്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. പെൺകുട്ടികൾ കുറച്ച് റിസ്ക് എടുക്കാൻ അവർ കുറച്ചൊന്ന് മടിക്കും, അതുകൊണ്ടാണ് അവർക്ക് ആയുസ് കുറവ്. എന്താ പറഞ്ഞാൽ ഓരോ മെക്കാനിക്കൽ ലൈഫ് പോലെ തന്നെയാണ്, നമ്മൾ കൂടുതലായിട്ടൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആക്റ്റീവാക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓർഗൻസും കാര്യങ്ങളൊക്കെ വീക്കാവും. പെൺകുട്ടികളുടെ ഇത് സ്ട്രെസ്സും കാര്യങ്ങളും ഇങ്ങനത്തെ റിസ്ക്കൊന്നും എടുക്കാത്തതുകൊണ്ട് അവരുടെ ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ലോങ് ലൈഫ് കിട്ടണം എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു പോയിൻറ്റ്, പെൺകുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ആൺപിള്ളേരെന്ന് വെച്ചിട്ട് കരയും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ആൺപിള്ളേർ കരയണമെങ്കിൽ ഭയങ്കര ഇതാണ്, എന്നാൽ കരയണ ആൺപിള്ളേരുണ്ട്. പക്ഷെ പെൺപിള്ളേർ എത്ര ഇതാവണോ കൂടുതലും ഓരോ ദിവസവും കൂടുന്തോറും കരഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സീക്രട്ട്, പെൺകുട്ടികൾക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് അച്ഛൻ അമ്മ ആങ്ങളന്മാർ പെങ്ങളന്മാർ ആരാണോ അവർക്ക് കൂടുതൽ ഇഷ്ടം, അവരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അവരെയൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിലവർക്കൊരു സുഖം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കൂടെയുള്ള എല്ലാ പെൺപിള്ളേരും ഇല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ലവർ വൈഫ് ആരായാലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ്, അത് അവരുടെ നാച്ചുറലായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയുമാണ് പെൺപിള്ളേരുടെ സെക്സിതിൽ കൂടുതൽ പറയാനുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ഫണ്ണി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇതൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് ഇതൊക്കെ സത്യമാണോ എന്ന് തന്നെ ഇനിയിപ്പോൾ വല്ല പെൺകുട്ടികൾ തിരിച്ച് പറഞ്ഞാൽ മാത്രം നമുക്കും അറിയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു പെൺകുട്ടിയോട് നേരിട്ട് പോയി ചോദിച്ചാൽ അവർ ഒരിക്കലും ഇത് തുറന്ന് സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നടത്തുന്നു. നന്ദി, നമസ്കാരം.